സൊ ഗുഡ് മോർണിംഗ് മൻസ് അഗേൻ ഗേൾസ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഓണമൊക്കെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രാവശ്യത്തെ നമ്മുടെ വെർച്വൽ ഓണമാണല്ലേ അതിൻ്റെ സെലിബ്രേഷൻസ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും പങ്കെടുക്കുക ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻജോയ് ദ സെലിബ്രേഷൻസ് ദോ ഇറ്റ് ഇസ് ഇൻ ആൻഡ് ഓൺലൈൻ മോഡ് അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ സോ എക്സ്പീരിയൻസ് ദാറ്റ് ഓൾസോ പിന്നെ ഓണത്തിന് മുന്നേ ഉള്ള മിസ്സിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഈ ഓണം കഴിഞ്ഞ് വെക്കേഷൻ കഴിഞ്ഞിട്ടേ നമ്മൾ മീറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ അന്നേരം ചെയ്യാനായിട്ടൊരു ചെറിയ ടാസ്ക് ഒക്കെ ഞാൻ തന്നിരുന്നു എന്ന് അറിയില്ല ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയൊക്കെ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക ഐ ആം ഈഗർ ടു സീ ദ വീഡിയോസ് അത് അയച്ചു തരിക എനിക്ക് പേഴ്സണൽ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ഐം റിയലി ഈഗർ ടു സീ ദാറ്റ് കാരണം ഇപ്പോൾ ഉള്ള കൊച്ചുകൾ എന്ന് പറഞ്ഞാൽ മതി ആ ക്രിയേറ്റിവിറ്റി ഇസ് ടു ഗുഡ് മൈൻഡ് ബ്ലോയിങ് ക്രിയേറ്റിവിറ്റിയാണ് അപ്പോൾ അത് കാണാൻ ശരിക്കും ഞാൻ ആഗ്രഹിച്ചിരിക്കുകയാണ് ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത് സോ ഖേ നൗ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ആർ മെയിൻ സ്റ്റഫ് എന്താണ് എക്സസൈസാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കണത് അല്ലേ അപ്പോൾ ഇനി അടുത്ത ഒരു സിസ്റ്റത്തിൽ എക്സസൈസിൻ്റെ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എൻഡോക്രൈൻ സിസ്റ്റം ഇഫക്റ്റ് ഓഫ് എക്സസൈസ് ഓൺ ദ എൻഡോക്രൈൻ സിസ്റ്റം എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോൺസൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആ സിസ്റ്റത്തിനാണ് എൻഡക്രൈൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നു ഇനി എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇറ്റ് ഇൻവോൾവ്സ് ദിസ് ഹോർമോൺസ് മാത്രമല്ല ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗ്രന്ഥികളും അതിൽ പെടുന്നു അഥവാ ഗ്ലാൻസും അതിൽ പെടുന്നു എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലുള്ള ഗ്ലാൻസ് എന്ന് പറയുന്നത് ഡക്റ്റ് ലെസ് ഗ്ലാൻസ് ഡക്റ്റ് ലെസ് ഗ്ലാൻ ഡക്ട് എന്ന് വെച്ചാൽ ഒരു ചാനൽ അല്ലെങ്കിൽ ഒരു കുഴൽ ഓക്കെ സാധാരണ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു സേ ഒരു സഞ്ചി പോലത്തെ ഏത് ഗ്ലാൻസ് ആണെങ്കിലും ഒരു സാക്ക് സാക്ലൈക്ക് സ്ട്രക്ചറാണ് യൂഷ്വലി വിത്ത് എ ഡക്ട് ഓക്കെ ആ സഞ്ചി പോലത്തെ സ്ട്രക്ചറിൽ നിന്ന് ഒരു കുഴല് പോ പോകുന്നുണ്ട് ആ ആയിരിക്കും ഈ ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷൻസ് ഈ കുഴല് വഴിയായിരിക്കും ആ കുഴൽ എവിടെ ചെന്ന് അവസാനിക്കുന്നു ആ ഭാഗത്തായിരിക്കും അതിൻ്റെ സെക്രീഷൻ പോയി വീഴുന്നത് ഓക്കെ പക്ഷേ ഈ എൻഡോക്രൈൻ ഗ്ലാൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനങ്ങനെ കുഴലുകളൊന്നുമില്ല അങ്ങനെ കുറേ സഞ്ചി സഞ്ചി പോലത്തെ സ്ട്രക്ചേഴ്സ് ഉണ്ട് അതാണ് ഗ്ലാൻഡുകൾ ഈ ഗ്ലാൻഡിൽ നിന്നുള്ള അതിൻ്റെ സെക്രീഷൻ അത് പുറപ്പെടുപ്പിക്കുന്ന ചില പ്രോഡക്റ്റ്സ് ചില കെമിക്കൽസ് ഇത് അതെങ്ങോട്ടാണ് റിലീസ് ചെയ്യണതെന്ന് വെച്ചാൽ ഏതെങ്കിലും ചാനലിലേക്ക് ഏതെങ്കിലും ട്യൂബിലേക്കല്ല അത് റിലീസ് ചെയ്യുന്ന പകരം നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്കാണ് റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ ബ്ലഡ് വഴിയാണ് ഇതിൻ്റേതായ സ്ഥലങ്ങളിലെത്തുന്നത് പിന്നെ ഗ്ലാൻസ് പുറപ്പെടുവിക്കുന്ന കെമിക്കൽസിനെയാണ് നമ്മൾ ഹോർമോൺസ് എന്ന് പറയുന്നത് അഥവാ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിനൊരു പെർട്ടിക്കുലർ സൈറ്റിലായി മാത്രമായിരിക്കില്ല അതിൻ്റെ ആക്ഷൻ ഓക്കെ സേ പാൻക്രിയാസ് പുറപ്പെടുവിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ അതിന് ഒരു പെർട്ടിക്കുലർ സൈറ്റ് സൈ സ്റ്റൊമക്കിൽ മാത്രമല്ല അതിൻ്റെ ആക്ഷൻ അല്ലെങ്കിൽ ഡൈജഷനിൽ മാത്രമല്ല അതിൻ്റെ ആക്ഷൻ പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ റോൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരു ഒരു പോയിന്റിലായിട്ടല്ല അത് ആക്ട് ചെയ്യുന്ന പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ മെറ്റബോളിസവും നമ്മുടെ ബോഡി ഫങ്ഷൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഇത് ഈ പറഞ്ഞ കെമിക്കൽ മെസ്സഞ്ചേഴ്സ് സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ഏത് സ്ഥലത്താണോ അത് പോയി ഇമ്പാക്റ്റ് ചെയ്യുന്നത് അഥവാ അതിൻ്റെ ടാർഗറ്റ് സൈറ്റ് ഹോർമോൺസിന് പല ടാർഗറ്റ് സൈറ്റ്സും ഉണ്ട് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ടാർഗറ്റ് സൈറ്റ് ഇത് മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു ഹോർമോൺസ് എങ്ങനെയാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് നേരിട്ട് അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഗ്ലാൻഡിൽ നിന്ന് നേരിട്ട് ബ്ലഡ് സ്ട്രീമിലേക്ക് അതിനെ വിടുകയാണ് ഇത് ആക്ട് ചെയ്യേണ്ട സ്ഥലമാണെന്ന് എത്തി ഇത് പോയി ആക്ട് ചെയ്യേണ്ട ആക്ഷൻ നടത്തേണ്ട സ്ഥലം എത്തിയെന്നതിനെങ്ങനെയാണ് മനസ്സിലാകുക ചില റിസെപ്റ്റേഴ്സ് ഉണ്ട് ഓക്കെ ആ റിസെപ്റ്റേഴ്സ് എവിടെയിരിക്കുന്നു ഇതിന് മാച്ച് ചെയ്യുന്ന റിസെപ്റ്റർ എവിടെയിരിക്കുന്നു ഈ പറഞ്ഞ ഹോർമോൺ സേ നമ്മൾ ഇൻസുലിനെ കുറിച്ചാണ് പറയണെങ്കിൽ ഇൻസുലിനു മാച്ച് ചെയ്യുന്ന റിസെപ്റ്റർ എവിടെയാണോ ഏത് ബോഡിയുടെ ഏത് സ്ഥലത്താണോ ഇരിക്കുന്നത് ആ സ്ഥലത്തായിരിക്കും ഇത് പോയി ആക്ട് ചെയ്യുന്നത് റിസെപ്റ്ററിനെ മനസ്സിലാക്കാൻ ഒന്നുകൂടെയും ക്ലിയറായിട്ട് ഞാൻ പറയാം സേ ലോക്ക് ആൻഡ് കീ അല്ലേ ഒരു ഡോറിന് ഒരു ലോക്ക് ഉണ്ടാവും ആ ലോക്ക് തുറക്കണമെങ്കിൽ നമ്മൾ ആ ഡോറിൻ്റെ കീ തന്നെ ഇട്ടാലേ നമുക്കത് തുറക്കാൻ പറ്റുള്ളൂ നമ്മുടെ കയ്യിൽ കുറേ കീ ഉണ്ടാവും അല്ലേ ആ ഡോറിൻ്റെ കീ ഉണ്ടെങ്കിലേ നമുക്കത് തുറക്കാൻ പറ്റത്തുള്ളൂ അതിൻ്റെ രണ്ട് സ്ട്രക്ചറും എന്താണ് കൃത്യം കൃത്യമായിരിക്കും ആ ഡോറിൻ്റെ ലോക്കിൻ്റെ തുളയുടെ അനുസരിച്ചായിരിക്കും കീൻ്റെ ഷേപ്പ് ഇരിക്കുന്നത് ഓക്കെ അങ്ങനെയാണ് ഈ പറഞ്ഞ ഹോർമോണും അതിൻ്റെ റിസെപ്റ്ററും തമ്മിലുള്ള എന്താണ് ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ലോക്കും കീയും ഫിറ്റാകുന്ന പോലെ അത്രയും കൃത്യമായിട്ടായിരിക്കും ഈ ഹോർമോൺസും അതിൻ്റെ റിസെപ്റ്റേഴ്സുമായിട്ട് ഫിറ്റാവുന്നത് ഓക്കെ അപ്പോൾ ഏത് ഹോർമോണാണോ ഈ ബ്ലഡിലൂടെ ട്രാവൽ ചെയ്യപ്പെടുന്നത് പല ഹോർമോൺസും ട്രാവൽ ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ കൃത്യമായ അളവിലും പാകത്തിലും ഷേപ്പിലും സൈസിലും ഒക്കെ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള റിസെപ്റ്റേഴ്സ് പല അവയവങ്ങളിൽ പല സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ ബോഡിയിലുണ്ട് അതിരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും ഈ ഹോർമോൺ പോയി അറ്റാച്ച് ചെയ്ത് ആക്ട് ചെയ്യുന്നത് ഓക്കെ നൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ റിസെപ്റ്റേഴ്സ് ആൻഡ് ഹൗ ഇറ്റ് എഫെക്ട്സ് ഹോർമോൺ ആക്ഷൻ അപ്പോൾ ഈ റിസെപ്റ്ററായിട്ട് പോയി അറ്റാച്ച് ഹോർമോൺ പോയി റിസെപ്റ്ററിൽ അറ്റാച്ച് ചെയ്താൽ മാത്രമേ ഹോർമോണിന് ആ സെല്ലിൽ അതിൻ്റെ ആക്ഷൻ നിർവഹിക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ റിസെപ്റ്റേഴ്സ് എത്രയധികം കൂടുന്നോ അത്രയധികം ഹോർമോൺ ആക്ഷൻ കൂടുമെന്ന അർത്ഥം ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ആർ ഹോർമോൺസ് വാട്ട് ആർ എൻഡോക്രൈൻ ഗ്ലാൻസ് ദെൻ വോട്ടർ റിസെപ്റ്റേഴ്സ് ഉള്ള കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ എക്സസൈസ് എങ്ങനെയാണ് എൻഡോക്രൈൻ സിസ്റ്റത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഓവറോൾ നമ്മൾ പറഞ്ഞാൽ എൻഡോക്രൈൻ സിസ്റ്റം കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആക്കാൻ ബാക്കി ബാക്കിയെല്ലാത്തിൻ്റെയും കാര്യം അങ്ങനെ തന്നെയാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ കാര്യവും എഫിഷ്യൻസി കൂട്ടുന്നു റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ കാര്യവും എഫിഷ്യൻസി കൂട്ടുന്നു അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെയും എഫിഷ്യൻസി കൂട്ടുകയാണ് എക്സസൈസ് കൊണ്ട് ഉള്ള പ്രയോജനം എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ പെർട്ടിക്കുലർലി വാട്ട് ഈസ് ഹാപ്പനിങ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ എക്സസൈസ് കൂടുന്നതനുസരിച്ച് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോർമോൺസ് കൃത്യമായ തോതിൽ പുറപ്പെടുവിക്കപ്പെടുകയും കൃത്യമായ സമയത്ത് കൃത്യമായി അതായത് തോതിൽ പുറപ്പെടുവിക്കപ്പെടുകയും നമ്മുടെ ബോഡി മെറ്റമോളിസം ഒക്കെ കൃത്യമായിട്ട് നടക്കുകയും ബോഡി ഒരു ബാലൻസിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ ഈ പറഞ്ഞ റിസപ്റ്റേഴ്സ് ഹോർമോൺ പോയി അറ്റാച്ച് ചെയ്യുന്ന റിസെപ്റ്റേഴ്സ് അല്ലേ റിസെപ്റ്റേഴ്സിൻ്റെ നമ്പരും കൂടുതലായിരിക്കും അങ്ങനെയാണ് എൻ്റർപ്രൈൻ സിസ്റ്റം കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ നോക്കാനുള്ള പെർട്ടിക്കുലർലി കുറച്ച് ഹോർമോണിൻ്റെ എക്സാമ്പിൾ എടുത്ത് അതിന് എന്തൊക്കെയാണ് എക്സസൈസ് മൂലം സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട് അതിൽ ഫസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തേക്കുന്നത് ലൂട്ടിനൈസിംഗ് ഹോർമോൺ ലൂട്ടിനൈസിംഗ് ഹോർമോൺ നമ്മുടെ പിച്ചുട്രി എന്ന് പറഞ്ഞാൽ തലഭാഗത്തുള്ള ഹെഡ് ഹെഡ്രീജിയനിലുള്ള പിറ്റുട്രീ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥി എൻ്റെ ആൻറ്റീരിയർ പാർട്ട് ഓക്കെ ആൻറ്റീരിയർ പാർട്ട് ഓഫ് പിറ്റുട്രി പുരപ്പെടുപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ന്യൂട്രിനൈസിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ക്യാപിറ്റൽ എൽ ക്യാപിറ്റൽ എച്ച് എന്ന് പറഞ്ഞ ഹോർമോൺ ഇതിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ആണുങ്ങളിൽ ഇൻ മെൻ ഹിട്രിഗേഴ്സ് ടെസ്റ്റുസ്റ്റിറോൺ പ്രൊഡക്ഷൻ എൽ എച്ച് പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ അതുപോയി ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യുകയാണ് അത് ചെയ്യുന്നത് എൽ എച്ചിൻ്റെ പ്രൊഡക്ഷൻ നടന്നാൽ സ്വാഭാവികമായിട്ടും ടെസ്റ്റോസ്റ്റിറോൺ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അതിൻ്റെ പ്രൊഡക്ഷനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല ഹെവി എക്സസൈസസ് ബിഗ്രസ് എക്സസൈസസ് ചെയ്യുന്ന വ്യക്തികളിൽ ഈ പറഞ്ഞ എൽ എച്ചിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു അതുവഴി ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു ഇനി ഈ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ വൺ ഓഫ് ദ ഫങ്ഷൻസ് ഒരു ഫംഗ്ഷൻ മെയിൽ ഹോർമോണാന്ന് നമുക്കറിയാം ടെസ്റ്റോസ്റ്റിറോൺ അപ്പോൾ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആണുങ്ങളിലുള്ള ആ ആണുങ്ങളുടേതായ ട്രേറ്റിന് കാരണം ഈ പറഞ്ഞ ഹോർമോണാണ് ദാറ്റ് ഇസ് എ അതല്ലാണ്ട് വിത്ത് റെഫറൻസ് ടു മെറ്റബോളിസം ടെസ്റ്റോസ്റ്റിറോണിന് ഒരു പണിയുണ്ട് മെറ്റബോളിസത്തിൻ്റെ റേറ്റ് സാധാരണ ഡൈജഷനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ മെറ്റബോളിസത്തിൽ എന്താ നമ്മൾ മെറ്റബോളിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞത് സം ടോട്ടൽ ഓഫ് ഓൾ ദ കെമിക്കൽ ബയോ കെമിക്കൽ ആക്ടിവിറ്റീസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ബോഡിക്കാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ആക്ടിവിറ്റിയുടെ റേറ്റ് കൂട്ടുക എന്നൊരു പണി ടെസ്റ്റോസ്റ്റിറോണിനുണ്ട് അഥവാ മെറ്റബോളിക് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ സ്പീഡപ്പ് ചെയ്യുക എന്നൊരു പണി കൂടി ടെസ്റ്റോസ്റ്റിറോണിനുണ്ട് അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആയിട്ട് എന്ത് സംഭവിക്കുന്നു ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് കൂടുന്നു അതെന്തിനായിരിക്കും മെറ്റബോളിക് റേറ്റ് കൂടുന്നത് മെറ്റബോളിക് റേറ്റ് കൂടിയാൽ നമ്മൾ കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഫ്യൂൽസ് എല്ലാം പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിച്ച് പെട്ടെന്ന് പെട്ടെന്ന് എനർജി റിലീസ് ചെയ്യുന്നു ആ റിലീസ് ചെയ്യുന്ന എനർജി പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ ആക്ടിവിറ്റീസിനെ യൂട്ടിലൈസ് ചെയ്യുന്നു പിന്നെ ഈ എനർജി പ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ പരിണിതപാലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടമാനം കൂടുന്നു കാർബൺ ഡൈ ഓക്സൈഡും പെട്ടെന്ന് പെട്ടെന്ന് ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് കളയുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും കുറച്ച് എഫിഷ്യൻറ്റായിട്ട് സ്പീഡിയായിട്ട് നടക്കാൻ സഹായിക്കുന്നത് ഈ പറഞ്ഞ എക്സസൈസ് ആണ് എക്സസൈസ് നടക്കുമ്പോൾ എൽ എച്ച് കൂടുതലായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നു ന്യൂട്ടിനൈസിങ് ഹോർമോൺ അതിൻ്റെ കാ അതുമൂലം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ കൂടുതലായിട്ട് റിലീസ് ചെയ്യപ്പെടുന്നു ആ ടെസ്റ്റോസ്റ്റിറോൺ കാരണമാണ് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിക് റേറ്റ് ഒരു ഫാസ്റ്റ് റേറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു ഓക്കെ ഇനി ഇനി വേറൊരു ഹോർമോണിൻ്റെ കാര്യം മെൻഷൻ ചെയ്യേണ്ടത് വൺ നദർ ഹോർമോൺ വിച്ച് ഹെൽപ്സ് ടു സ്പീഡ് അപ്പ് ദ മെറ്റബോളിക് റേറ്റ്സ് തൈറോക്സിൻ തൈറോ തൈറോയിഡ് ഗ്രന്ഥി പുറപ്പെടുവിക്കുന്ന തൈറോക്സിൻ എന്ന് പറഞ്ഞ ഹോർമോണും ഈ പറഞ്ഞ പോലെ മെറ്റബോളിക് റേറ്റ് കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്കെ ഈ എക്സസൈസ് സമയത്ത് ഈ പറഞ്ഞ ഹോർമോൺസിൻ്റെയൊക്കെ അളവ് കൂടുമെന്ന് ഞാൻ പറഞ്ഞു ആൻഡ് ഇറ്റ് റിമെയിൻസ് എലിവേറ്റഡ് ഫോർ എ ഫ്യൂ അവേഴ്സ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു നമ്മൾ വിഗ്രസ് വികൃതമായിട്ടുള്ള എക്സസൈസ് ചെയ്ത് കഴിഞ്ഞു കുറച്ച് സമയത്തേക്കും കുറച്ച് മണിക്കൂർ നേരത്തേക്കും കഴിഞ്ഞും ഇതിൻ്റെ ഇമ്പാക്റ്റ് ശരീരത്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു എന്താണ് മെയിൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് ദെൻ ടെസ്റ്റോസ്റ്റിറോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ല ടെസ്റ്റോസ്റ്റിറോളിൻ്റെ മെറ്റബോളിക് റേറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ബോഡി മെറ്റബോളിസത്തിലുള്ള ആണെന്ന് പറഞ്ഞാൽ അത് ഇൻക്രീസ് ചെയ്യുന്ന എലിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു അതുകൂടാണ്ട് എക്സസൈസ് ഇൻഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ സീംസ് ടു ഇൻക്രീസ് കോൺഫിഡൻസ് ആൻഡ് ലിബിഡോ ഓക്കെ അതായത് കോൺഫിഡൻസും ലിബിഡോ ഇറ്റ്സ് റിലേറ്റഡ് ടു ദ എന്താണ് വിഗർ സെക്ഷൽ വിഗറുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലിബിഡോ എന്ന് പറയുന്നത് അത് സെക്ഷുവാലിറ്റി കൂട്ടുന്നു അല്ലെങ്കിൽ സെക്ഷൽ പെർഫോമൻസ് കൂട്ടാൻ സഹായിക്കുന്നുണ്ട് ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കൂടുന്നത് വഴി അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെയും കോൺഫിഡൻസും നമുക്ക് എന്താ പറയുക ഒരു ധൈര്യവും എന്താ കുറഞ്ഞ ഒരു ഫീൽ നമുക്കൊരു പോസിറ്റിവിറ്റി ഓൾ ഡെവലപ്പ് ആവാൻ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ടെസ്റ്റോസ്റ്റിറോൺ എലിവേഷൻ സഹായിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ദാറ്റ് ഇസ് ഇറ്റ് അബൌട്ട് ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് തൈറോക്സിഡ് രണ്ട് ഹോർമോണിൻ്റെ കാര്യം നമ്മളിപ്പം പറഞ്ഞു വിട്ടു നെക്സ്റ്റ് ഹോർമോൺസ് ദ ഫ്ലൈറ്റ് ഫൈറ്റ് ഹോർമോൺ ഫ്ലൈറ്റ് ഫൈറ്റ് ഹോർമോൺ എന്ന് ചില ഹോർമോണുകളെ നമ്മൾ വിളിക്കുന്നുണ്ട് ഓക്കെ എപ്പിനെഫ്രിൻ എന്നൊക്കെയാണ് അതിനെ നമ്മൾ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ ഹോർമോണിനെയാണ് നമ്മൾ ഫ്ലൈറ്റ് ഫൈറ്റ് ഹോർമോൺ എന്ന് വിളിക്കുന്നത് നമ്മൾ അഡ്രിനാൽ എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡാണത് റിലീസ് ചെയ്യുന്നത് പെർട്ടിക്കുലർലി അഡ്രിനാൽ മെഡുല അഡ്രിനാൽ എന്ന് പറഞ്ഞ കുഞ്ഞ് ഉണ്ട പോലത്തെ ഗ്ലാൻഡുകളാണ് നമ്മുടെ കിഡ്നിയുടെ അടുത്തായിട്ട് കാണുന്ന രണ്ട് ഗ്ലാൻഡുകളാണ് ഓക്കെ പെയർ ഓഫ് ഗ്ലാൻഡാണ് അതിൻ്റെ മെഡില പാഷ പോർഷൻ മെഡില എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ റീജൻ അതിൻ്റെ കോർട്ടെക്സ് പുറം ഭാഗം കോർട്ടെക്സ് ഉള്ളിലത്തെ ഭാഗം മെഡില മെഡില റീജിയൻ ആണ് ഈ പറഞ്ഞ എപ്പിനെഫ്രിൻ റിലീസ് ചെയ്യണം എപ്പിനെഫ്രിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അതിനെ ഫ്ലൈറ്റ് ഫൈറ്റ് ഹോർമോൺ എന്ന് വിളിക്കാൻ കാരണം നെഫ്രിൻ എഫ് എപ്പി ഫ്ലൈറ്റ് ഫൈറ്റ് ഹോർമോണിൽ നിന്ന് വിളിക്കാൻ കാരണം നമ്മൾ സ്ട്രെസ്ഡ് ആകുമ്പോഴത്തേക്കും ഒരു ഫ്ലൈറ്റ് റെസ്പോൺസ് അല്ലേ പെട്ടെന്ന് ഫ്ലൈറ്റ് ഒന്ന് ഓടാൻ പെട്ടെന്ന് ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം ഓടും അല്ലേ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നമ്മൾ പ്രിപ്പയർഡ് ഒന്നും അല്ല തിരിച്ച് വീമി റിസ്പോൺ ബാക്ക് റീറ്റാലിയേറ്റ് ചെയ്യും നമ്മൾ തിരിച്ച് ഇടിക്കും നമുക്കൊരു ഇടി വരുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിടിക്കും അതൊക്കെ എന്താ ഫ്ലൈറ്റ് റിസ്പോൺസാണ് ഫ്ലൈറ്റ് ഫൈറ്റ് പെട്ടെന്ന് നമ്മൾ ആയിട്ട് ചെയ്യുന്നതല്ല ബട്ട് വി ജസ്റ്റ് ഡൂ ദാറ്റ് അങ്ങനെയൊരു റിസ്പോൺസ് ട്രിഗർ ചെയ്യാൻ സഹായിക്കുന്നത് ഈ പറഞ്ഞ ഫ്ലൈറ്റ് ഫൈറ്റ് ഹോർമോണായ എപ്പിനെഫ്രിൻ ഒക്കെ അത് റിലീസ് ചെയ്യുന്ന ആരാ ഈ പറഞ്ഞ അഡ്രിനാൽ മെഡിലയാണ് അത് അത് റിലീസ് ചെയ്യുന്നത് വഴി സ്ട്രെസ് ലെവല് കുറയുന്നു ഓക്കെ നമ്മൾ വി വി ആർ പെർഫോമിങ് സം ആക്ഷൻ ആൻഡ് ദി സ്ട്രെസ് ലെവൽ ഇസ് ഗെറ്റിംഗ് ലോവർഡ് ഓക്കെ അപ്പോൾ ഈ ഇങ്ങനെ ഉള്ള ഹോർമോണിൻ്റെ ലെവൽ കൂട്ടാനും എക്സസൈസ് സഹായിക്കുന്നുണ്ട് എക്സസൈസ് ഓവറോൾ എക്സസൈസിൻ്റെ ഒരു പണി ആദ്യമേ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു നമ്മുടെ ബോഡി എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സ് ഫേസ് ചെയ്യുമ്പോൾ സ്ട്രെസ്ഡ് ആകുമ്പോഴത്തേക്കും ആ സ്ട്രെസ്സിനായിട്ട് കോപ്പ് ചെയ്യാനുള്ള പണികളാണ് എക്സസൈസ് കൊണ്ട് ആ സ്ട്രെസ്സിലേക്ക് കൂടുതൽ അഡാപ്റ്റഡ് ആകാൻ പെട്ടെന്ന് അഡാപ്റ്റഡ് ആകാൻ എക്സസൈസ് ചെയ്യുന്നത് മുഖേന നമ്മുടെ സിസ്റ്റങ്ങൾക്ക് സാധിക്കുന്നു അപ്പം ഇങ്ങനെ പല സ്ട്രെസ്സസ് വരുമ്പോഴത്തേക്കും ഓക്കെ ഈ പറഞ്ഞ എപ്പിനെഫ്രിൻ ലെവലൊക്കെ സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവരുടെ എപ്പിനെഫ്രിൻ ലെവൽസ് വിൽ ബി കമ്പാരിറ്റീവ്ലി ഹയർ എൻ ഹെൻസ് ദ വിൽ ബി ഏബിൾ ടു റെസ്പോണ്ട് ബാക്ക് കുറച്ചുകൂടെയും ഇൻ എ ബെറ്റർ വേ ഫ്ലൈറ്റ് ഫൈറ്റ് റെസ്പോൺസസ് കുറച്ചുകൂടെയും ബെറ്ററായിട്ട് ഇഫക്റ്റീവായിട്ട് അവർക്ക് റിസ്പോൺസസ് നടത്താൻ സഹായിക്കുന്നു വേറെ എപ്പിനെഫ്രിൻ്റെ വേറൊരു പണി എന്ന് പറയുന്നത് അതൊരു വാസോ ഡയലേറ്റർ ആണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ എപ്പിനെഫ്രിനും വാസോ ഡയലേഷൻ എന്ന് പറഞ്ഞ ഉണ്ട് ഈ ഹോർമോൺസ് ഹോർമോൺസെല്ലാം ബ്ലഡിറ്റാണല്ലോ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇത് ട്രാവൽ ചെയ്യുന്ന എപ്പിനെഫ്രിൻ ട്രാവൽ ചെയ്യുന്ന റൂട്ടിലൊക്കെ ഉള്ള ബ്ലഡ് വെസൽസിനെ ഇത് ഡയലൈറ്റ് ചെയ്ത് ഡയലൈറ്റ് ചെയ്താണ് വേണ്ടത് അതുകൊണ്ടുള്ള ഗുണം എന്താ ഡൈലേറ്റഡ് ഡയലീറ്റഡ് എന്ന് വെച്ചാൽ അവിടുത്തെ ബ്ലഡ് വെസൽസ് വികസിക്കുന്നു അപ്പോൾ കൂടുതൽ ബ്ലഡ് ഫ്ലോ സോ മോർ ഓക്സിജൻ സപ്ലൈ മോർ എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് വിൽ ബി സപ്ലൈഡ് മോർ എമൗണ്ട് ഓഫ് വേസ്റ്റ് വിൽ ബി റിമൂവ് മനസ്സിലായോ അപ്പോൾ കൂടുതൽ ആക്ടിവിറ്റീസ് നടത്താൻ അത് സഹായകം ആകും ഓക്കെ ദാറ്റ് ഈസ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ ദ ആഡ്രിനാൽ ഗ്ലാൻഡ് ഇഫക്റ്റ് ഓഫ് എക്സസൈസ് ഓൺ ദ അഡ്രിനാൽ ഗ്ലാൻഡാണ് പറഞ്ഞ് നിർത്തിയത്

നമ്മൾ ഭക്ഷണം കഴിച്ച് ഉടനെ നമ്മുടെ ബ്ലഡ് എടുത്ത് നോക്കിയാൽ ഭക്ഷണം കഴിച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് എടുത്ത് നോക്കിയ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഷുഗർ ലെവൽ ബ്ലഡ് ഷുഗർ ലെവൽ ഇച്ചിരി കൂടുതലായിരിക്കും കാരണം എന്താ നമ്മൾ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ കഴിക്കുന്നു ചോറൊക്കെ കഴിക്കുന്നു ആ ചോറിനെ ഏത് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും അതിനെ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ അത് അതിനെ പൊട്ടിച്ച് 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 ഗ്ലൂക്കോസ് രൂപത്തിലാണ് ആക്കുന്നത് ഈ ഗ്ലൂക്കോസ് രൂപത്തിലാണ് ബ്ലഡിൽ കാണപ്പെടുന്നത് അപ്പോൾ സാധാരണക്കാലം കൂടുതലവിൽ ഗ്ലൂക്കോസ് ഭക്ഷണം കഴിച്ച ഉടനെ കാണും ആസ് ടൈം പ്രൊസീഡ്സ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദിസ് ഗ്ലൂക്കോസ് ഇത് ഓരോരോ സെല്ലുകളിലേക്ക് ഇതിനെ കൊണ്ടുപോകും എല്ലാ സെല്ലിനും ജീവിച്ചിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യണം ഓക്കെ അഥവാ ന്യൂട്രിയൻസിനെ യൂട്ടിലൈസ് ചെയ്ത് എനർജി ആക്കി മാറ്റിയാൽ മാത്രമേ എല്ലാ സെല്ലിനും നിലനിൽപ്പുള്ളൂ അപ്പോൾ ഓരോരോ സെല്ലിലേക്ക് ഇതിനെ ബ്ലഡ് വഴി എത്തിക്കുന്നു ആ ബ്ലഡിൽ ഇതിനെ യൂട്ടിലൈസ് ചെയ്ത് ഗ്ലൂക്കോസിനെ കൺസ്യൂം ചെയ്ത് എനർജി ആക്കി മാറ്റി ആ എനർജി ഉപയോഗിച്ച് അതത് സെല് മുന്നോട്ട് പോകുന്നു ഇനി അധികപ്പറ്റുള്ള ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യും ഇച്ചിരി അധിക ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ എന്ന രൂപത്തിൽ ലിവറിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും മനസ്സിലായോ പിന്നെ നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമലാണ് അധികപറ്റമൊന്നുമില്ല എക്സസ് ഉണ്ടായിരുന്ന നമ്മൾ കഴിച്ച ഫുഡിലെ ഭൂരിഭാഗം ഗ്ലൂക്കോസും ഓരോരോ സെല്ലിൻ്റെ പ്രവർത്തനത്തിനായിട്ട് യൂസ് ചെയ്തു ഇച്ചിരി എക്സസ് ഉണ്ടായിരുന്നത് ഗ്ലൈക്കോജിനാക്കി മാറ്റി ഇനിയിപ്പോൾ നമ്മുടെ ബ്ലഡിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ എത്രയാർന്നോ അളവ് ആ അളവിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകും ഓക്കെ അതാണ് നോർമലി ഏതൊരു വ്യക്തിയും ഭക്ഷണം കഴിച്ചാൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇനി ഇവിടെ മെൻഷൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് അത് ഞാനൊന്ന് വായിക്കാം നിങ്ങൾക്ക് മനസ്സിലായൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കാം മോർ ഗ്ലൂക്കോസ് സ്റ്റേയ്സ് ഇൻ ദ ബ്ലഡ് വെൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഗോസ് ഡൗൺ മോർ ഗ്ലൂക്കോസ് സ്റ്റേയ്സ് ഇൻ ദ ബ്ലഡ് വെൻ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഗോസ് ഡൗൺ ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യം എന്താ ഭക്ഷണം കഴിച്ച ഉടനെ ബ്ലഡ് എടുത്ത് നോക്കിയാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും ആസ് ടൈം പ്രൊസീഡ്സ് ഈ ഗ്ലൂക്കോസിനെ ഓരോരോ സെല്ലിലേക്ക് കൊണ്ടെത്തിച്ച് അവിടുത്തെ ആക്ടിവിറ്റീസിന് അതിനെ എന്താണ് മെറ്റബിളൈസ് ചെയ്ത് എനർജി ആക്കി മാറ്റി ആ എനർജി യൂസ് ചെയ്താണ് സെൽസ് ഫങ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു എക്സസ് പിന്നെയും ഉള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കുഷനായിട്ട് മാറ്റുന്നു അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഈ റിയാക്ഷൻസൊക്കെ ഗ്ലൂക്കോസിനെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന റിയാക്ഷൻസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് ആ മൊത്തം ആ സീക്വൻസ് ഓഫ് സൈക്കിൾസ് സൈക്കിൾസിന് പറയുന്ന സെല്ലുലാർ റെസ്പിറേഷൻ എന്നാണ് ഗ്ലൂക്കോസിനെ ഈ പറഞ്ഞ എനർജി ആക്കി മാറ്റുന്ന കംപ്ലീറ്റ് കുറേ സൈക്കിൾസ് എൻ്റെ ഇടയ്ക്കുണ്ട് അതിന് മൊത്തത്തിൽ പറയുന്ന സെല്ലുലാർ റെസ്പിറേഷൻ അപ്പോൾ സെല്ലുലാർ റെസ്പിറേഷൻ നടത്താൻ അതിനുള്ള ട്രിഗർ കൊടുക്കുന്ന കൊടുക്കുന്നവരാ ഇൻസുലിനാണ് പിന്നെ അധിക പറ്റുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനാക്കി മാറ്റാൻ ഗ്ലൈക്കോജെനസിസ് എന്ന് പറയും അത് നടത്താൻ സഹായിക്കുന്നതാരാ അതിനുള്ള ട്രിഗറും കൊടുക്കുന്നത് അതിനുള്ള സിഗ്നലും കൊടുക്കുന്നത് നമ്മുടെ ഇൻസുലിൻ തന്നെയാണ് അപ്പോൾ ഈ ഇൻസുലിൻ ഇൻസുലിനോട് പ്രതികരിക്കാൻ പറ്റാത്ത ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയാണ് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ ഇൻസുലിനോട് വേണ്ട വിധത്തിൽ നമ്മുടെ ശരീരത്തിന് പ്രതികരിക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ബോഡർ സെറ്റ് മീൻ വേണ്ട വിധത്തിൽ പ്രതികരിക്കണമെങ്കിൽ ഉള്ള റിക്വയർമെൻറ്റാ എന്താ ഇത് ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട വിധത്തിൽ എഫിഷ്യൻ്റ് ആയിട്ട് എൻഡോക്രൈൻ സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ആ ഹോർമോൺ ഒരു സ്ഥലത്ത് പോയി അറ്റാച്ച് ചെയ്യണ്ടേ എവിടെയാണ് പോയി അറ്റാച്ച് ചെയ്യേണ്ടത് അതിൻ്റെ സെയിം ഷെയ്പ്പിന് മാച്ച് ചെയ്യുന്ന ചില റിസെപ്റ്ററിൽ പോയി അറ്റാച്ച് ചെയ്യണം അല്ലേ റിസെപ്റ്റർ കുറഞ്ഞാൽ വേണ്ട വിധത്തിൽ ഹോർമോണിന് വർക്ക് ചെയ്യാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ ഈ ഇൻസുലിൻ ഈ പറഞ്ഞ കേസിൽ ഇൻസുലിൻ്റെ റിസെപ്റ്ററിൻ്റെ നമ്പർ കുറഞ്ഞു പോയാൽ സാധാരണയിൽ കുറവ് സാധാരണ വ്യക്തികളിലുള്ളേക്കാൾ കുറവായി പോയാൽ നമ്മുടെ റിസെപ്റ്ററിൻ്റെ നമ്പർ വേണ്ട വിധത്തിൽ നമുക്ക് ഈ പറഞ്ഞ പ്രക്രിയകൾ ഗ്ലൈക്കോജൻസ് ഗ്ലൈക്കോജൻ പ്രൊഡക്ഷൻ നടക്കുമോ വേണ്ട വിധത്തിൽ ഗ്ലൂക്കോസിനെ നമുക്ക് എനർജിയാക്കി മാറ്റാൻ പറ്റുമോ പറ്റത്തില്ല അതിൻ്റെ റേറ്റിലും ഒരു കുറവ് നല്ല രീതിയിൽ അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് ബ്ലഡിൽ കൂടിക്കൊണ്ടേയിരിക്കും മനസ്സിലായോ ഷുഗർ ബ്ലഡ് ഷുഗർ ലെവൽ ഹൈ ആകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് ആർക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞ വ്യക്തികൾക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറഞ്ഞ വ്യക്തികൾക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആകാനുള്ള ചാൻസ് ഉണ്ട് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി എങ്ങനെയാണ് കുറയുന്നതെന്നാണ് പറഞ്ഞാൽ റിസെപ്റ്റൽ നമ്പർ കുറയുമ്പോഴത്തേക്കും പാരമ്പര്യമായ ഈ പറഞ്ഞ ഗ്ലൂ ഡയബറ്റിസ് അസുഖങ്ങളുള്ളവർക്ക് ഈ പറഞ്ഞ സെൻസിറ്റിവിറ്റി കുറയാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ സാ ഇങ്ങനെയുള്ള സാധ്യതയുള്ളവരിൽ റിസ്ക് ഇല്ലാത്തവരെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഈ പറഞ്ഞ പോലെ രണ്ട് റിസ്ക് ഉള്ളൊരു വ്യക്തിനേയും റിസ്ക്കില്ലാത്തൊരു വ്യക്തിനേയും സെയിം ക്വാണ്ടിറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ് അവർ കൺസ്യൂം ചെയ്യണമെങ്കിലും റിസ്ക് ഉള്ള വ്യക്തികളുടെ ബ്ലഡ് ഷുഗർ ലെവൽ വിൽ കണ്ടിന്യൂ ടു റിമെയിൻ ലിറ്റിൽ മോർ ഹൈ ദാൻ ദ ലെസ് റിസ്കിയർ പേഴ്സൺ അപ്പോൾ ക്രമേണ ക്രമേണ ഇറിസ്ക്കുള്ള വ്യക്തിക്ക് ഡയബറ്റിക് ആയി മാറാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ് അല്ലേ അപ്പോൾ ഹൗ വിൽ എക്സസൈസ് ഹെൽപ്പ് ഇൻ ദാറ്റ് റികാർഡ് സ്ഥിരമായി എക്സസൈസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ എന്താണ് റിസെപ്റ്റേഴ്സിൻ്റെ നമ്പർ കൂടുമല്ലേ അതൊരു അതിൻ്റെ ഒരു പോസിറ്റീവ് ഇഫക്റ്റായിട്ട് നടക്കുന്നതാണ് ഏത് ഹോർമോണിൻ്റെ ആണെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് എക്സസൈസ് ഏതൊക്കെ ഹോർമോണിലെ ഇമ്പാക്റ്റ് വരുന്നുണ്ടോ അതിൻ്റെ ഒക്കെ റിസെപ്റ്റേഴ്സിൻ്റെ അളവ് താരതമ്യേന കൂടുന്നു അതുകൊണ്ട് തന്നെ ആ ഹോർമോൺസിൻ്റെ ആക്ഷൻ കൂടുന്നു സെൻസിറ്റിവിറ്റി കൂടി വരുന്നു അതുകൊണ്ട് ഇൻസെ ഗ്ലൂക്കോസ് ബ്ലഡ് ഷുഗറിൽ ഗ്ലൂക്കോസ് കൂടാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു എക്സസൈസ് ചെയ്യുന്ന വ്യക്തികളിൽ ഓക്കെ റിസ്കി ഓഫ് പീപ്പിൾ ഡയബറ്റിക് റിസ്ക് ഉള്ള വ്യക്തികൾ അപ്പോൾ ഡെഫിനറ്റായിട്ടും എക്സസൈസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാരണം ഇതാണ് സെൻസിറ്റിവിറ്റി ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുന്നു ശരീരത്തിൻ്റെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂടുന്നു എങ്ങനെ ഈ പറഞ്ഞ റിസെപ്റ്റേഴ്സിൻ്റെ നമ്പർ കൂടുന്നത് വഴി ബോഡി കൂടുതലായി ഇൻസുലിനോട് പ്രതികരിക്കാൻ തുടങ്ങുന്നു ബ്ലഡിൽ എപ്പോഴൊക്കെ ഗ്ലൂക്കോസ് കയറുന്നു അതിനെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാനുള്ള എല്ലാ പണികളും എല്ലാ കെമിക്കൽ റിയാക്ഷൻസും അത് ട്രിഗർ ചെയ്യുന്നു ഓക്കെ ഡയബറ്റിക്ക് ആയിട്ടുള്ളൊരു വ്യക്തികൾക്ക് പോലും ഇത് ആപ്ലിക്കബിൾ ആണ് അവരിലും ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു ഡയബറ്റിക് പേഴ്സൺ ആണെങ്കിൽ ആ വ്യക്തികളിൽ ഷുഗർ ലെവൽ വിൽ ബി മോർ ലെസ് അണ്ടർ കൺട്രോൾ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത ഹോർമോൺസ് ടെസ്റ്റിസ്റ്റിറോൺ തൈറോക്സിൻ പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ഫൈറ്റ് ഹോർമോൺ ആയ എപ്പിനെഫ്രിൻ ആൻഡ് ഫൈനലി ഇൻസുലിൻ നാല് ഹോർമോൺസിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എങ്കിൽ ഡു ഐ ദ യു ആസ്ക് മീ പേഴ്സണലി ഓർ ഇൻ ദ ഗ്രൂപ്പ് ഓർ നമ്മളുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് സെക്ഷനിലോ ഗൂഗിൾ ക്ലാസ്സിൻ്റെ ഗൂഗിൾ ക്ലാസ്സിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഐ ഐ വുഡൻ പ്രിഫർ കാരണം ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്യപ്പെടാണ്ട് പോകാം ഇത് ഈ യൂട്യൂബ് വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിലോ എനിക്ക് പേഴ്സണൽ മെസ്സേജോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ നിങ്ങൾ ഇതിൻ്റെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ പ്ലീസ് ആസ് മീ കൂടുതൽ എക്സ്പ്ലനേഷൻസ് വേണമെങ്കിൽ അത് റിലേറ്റഡ് വി ക്യാൻ ഡിസ്കസ് നിങ്ങൾക്ക് റീഡിങ് മെറ്റീരിയൽ ആണെങ്കിൽ എനിക്ക് തരുന്ന അല്ലാണ്ട് എഡീഷൻ വേണമെങ്കിൽ പ്ലീസ് ആസ് മീ ഐ ക്യാൻ സപ്പോർട്ട് യു ഓക്കേ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓരോ സിസ്റ്റംസ് ആയിട്ട് ഓരോ ദിവസം എടുത്തു വിടണത് എങ്ങാനും മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം മേ ബി സയൻസ് പത്താം ക്ലാസ് വെച്ച് സയൻസ് നിർത്തിയേക്കുന്നവർ ഈ കൂട്ടത്തിൽ കാണാം അപ്പം ഇഫ് എറ്റ് ഓൾ യു ഡിൻ അണ്ടർസ്റ്റാൻഡ് എന്ന് വിചാരിച്ചാണ് അധികം ഞാൻ റഷ് ചെയ്ത് വിടാത്ത ഹോപ്പ് ദാറ്റ് ഇസ് ഫൈൻ വിത്ത് യു ഓൾ ആൻഡ് എൻജോയ് യുവർ ഹോളിഡേയ്സ് യാ വീട്ടിൽ തന്നെയാണ് ബട്ട് സ്റ്റിൽ യു ക്യാൻ എൻജോയ് ദ ടൈം ക്ലാസ്സൊന്നും ഇല്ലല്ലോ Have a, have a wonderful time with your family uh, virtually celebrating our Kerala festival honor. Oh, God bless you all. Thank you.